പതിനാല് വർഷക്കാലം ദൈവത്തിന്റെ വചനം ഈ മണ്ണിൽ പ്രഘോഷിക്കപ്പെട്ടു. ലോകത്തെ ഏറ്റവും വലിയ ഏഷ്യയിലെ സുവിശേഷ യോഗമായ മാരാമൺ കൺവെൻഷനും ഇന്നാണ് സമാപിച്ചത്. സുവിശേഷീകരണത്തിന് പുതിയൊരു മുഖം കണ്ടെത്തുവാൻ തക്കവണ്ണം ദൈവം പ്രയോജനപ്പെടുത്തിയ ഒരു സുവിശേഷ യോഗം. ഈ സുവിശേഷ യോഗങ്ങളും ഇതുപോലുള്ളതായ കൂടിവരവുകളുമൊക്കെ തിരുമേനി ഇവിടെ ആദ്യം തന്നെ ഒരു ചോദ്യം ചോദിച്ചു, ഇതൊരു വേസ്റ്റ് ആകാറില്ലേ എന്ന് പലപ്പോഴും ആളുകൾ ചിന്തിക്കുന്നുവെന്ന്. ദൈവത്തിന്റെ വചനം ഒരിക്കലും വൃഥാവായി പോവുകയില്ല. അതെവിടെയെങ്കിലും വിതയ്ക്കപ്പെട്ടാൽ ആർക്കെങ്കിലും പ്രയോജനപ്പെടാതെ, ആരെയെങ്കിലും മനസ്സാന്തരപ്പെടുത്താതെ, ജീവങ്കലേക്ക് നടത്താതെ നഷ്ടപ്പെട്ടു പോകാറില്ല. നമുക്കറിയാം വേദപുസ്തകം എ.ടി. അബ്രഹാമിനെ പോലെയുള്ള വേദപുസ്തക പണ്ഡിതന്മാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. വചനത്തിന്റെ ശക്തി എന്താണെന്നുള്ളത് ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവവചനത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, യഹോവയായ ദൈവം ലോകത്തെ സൃഷ്ടിച്ചത് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ തന്റെ വചനത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെയാണ് വേദപുസ്തക ചരിത്രത്തിൽ നാം ഉടനീളം കാണുമ്പോൾ ദൈവത്തിന്റെ വചനത്തിന്റെ സൃഷ്ടിശക്തി, അത് വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ ജീവനുള്ളതായ സൃഷ്ടിശക്തി നടത്തുന്നതായ വചനമാണ് പ്രഘോഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് വേദപുസ്തകത്തിൽ നിരാശയിലിരുന്നവനെ പ്രത്യാശയിലേക്ക് നയിക്കുവാൻ, മരണത്തിന്റെ നിഴലിലിരുന്നവനെ ജീവങ്കലേക്ക് നയിക്കുവാൻ ദൈവത്തിന്റെ വചനത്തിന് സാധിച്ചിട്ടുണ്ട്. ലാസറിന്റെ കല്ലറയ്ക്കിൽ മരിച്ചു കിടന്നവനെ, ലാസറേ നീ പുറത്തു വരിക എന്ന കർത്താവിന്റെ ശബ്ദം കേട്ട് വചനത്താൽ അവന് ജീവൻ ലഭിച്ചുവെങ്കിൽ, യായിറോസിന്റെ മകള്, വിധവയുടെ മകൻ, ഇവരെല്ലാം വചനത്തിന്റെ ശക്തിയാൽ വചനമായിരിക്കുന്നവനിൽ നിന്ന് ആ വചനം പുറപ്പെടുമ്പോൾ അത് ശക്തിയായി ജീവൻ നൽകിയതായ ദൈവത്തിന്റെ വചനം, അതാണ് ഇവിടെ പ്രഘോഷിക്കപ്പെടുന്നത്. ദൈവത്തിന്റെ വചനത്താൽ ജീവിതത്തിൽ പാപിയെ പരിശുദ്ധനാക്കിയ അനേക അനുഭവങ്ങൾ സഭാചരിത്രത്തിലുടനീളം വേദപുസ്തക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. റോമാലേഖനം 13:12 പാപിയായ ഒരുത്തനെ പരിശുദ്ധനാക്കിയ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി നമുക്ക് കാണുവാനായിട്ട് കഴിയും. പാശ്ചാത്യ ദൈവശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന അഗസ്തീൻ, വിശുദ്ധനായ അഗസ്തീനോസ്, ഞാനതിൻ്റെ വിശദമായ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. എന്നാൽ അഗസ്തീൻ അദ്ദേഹത്തിൻ്റെ 384-430 ജീവിച്ച അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ കൺഫഷൻസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം, അത് വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അഗസ്റ്റിന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു മനുഷ്യൻ എത്രമാത്രം അതപ്പൊതിച്ച് തകർന്ന തരിപ്പണമാകാൻ സാധിക്കുമോ, അതിന്റെ പാരമ്പര്യത്തിലെത്തിയവനായിരുന്നു അഗസ്റ്റിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. വക്കീൽ പഠനത്തിൽ ഏർപ്പെടുമ്പോൾ കുത്തഴിഞ്ഞ ജീവിത ശൈലി, അഭിസാരികമാരടുത്തുള്ള ജീവിതം, രാത്രിയുടെ ഇരുണ്ട യാമങ്ങളിൽ തെരുക്കോണുകൾ എവിടെയോ കിടന്ന് ബോധമില്ലാതെ കിടന്നുറങ്ങുന്ന മനുഷ്യൻ, വെപ്പാട്ടിയിൽ ഒരു കുഞ്ഞിനെ ജനിച്ച് എത്രമാത്രം ഒരു മനുഷ്യൻ അതപ്പതിക്കാമോ അങ്ങനെ ജീവിച്ച ഒരു മനുഷ്യൻ. പക്ഷെ അവൻ തെരുക്കോണുകളിലൂടെ അലഞ്ഞു നടക്കുമ്പോൾ അമ്മയായ മോണിക്ക വീടിന്റെ അകത്തറങ്ങളിരുന്ന് തന്റെ മകനെ ഓർത്ത് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ അമ്മയുടെ കണ്ണുനീര്, ഒത്തിരി നാള് പ്രാർത്ഥിച്ചു ഈ മകൻ തിരിച്ചു വരാനും ദൈവത്തിലേക്ക് തിരിയാനും ഒരു പ്രയോജനവുമില്ല. അവസാനം നിരാശയോടെ അംബ്രോസ് എന്ന് പറയുന്ന ബിഷപ്പിന്റെ അടുക്കൽ ചെന്ന് തന്റെ സങ്കടവും തന്റെ മകന്റെ ദുരന്തവും പറഞ്ഞപ്പോൾ എല്ലാ പ്രത്യാശയും നഷ്ടപ്പെട്ടുവെന്ന് ചിന്തിച്ച് അംബ്രോസിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അംബ്രോസ് പറഞ്ഞ വാക്കുകൾ, ഒരമ്മയുടെ കണ്ണുനീരിൽ കുതിർന്ന പ്രാർത്ഥനയിൽ നിന്ന് ഒരു മകനെ തട്ടിയെടുക്കുവാൻ ഒരു സാത്താന്യ ശക്തിക്കും സാധിക്കുകയില്ല, നീ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. മകൻ ലക്കുകെട്ട് തെരുവിലൂടെ അഴിഞ്ഞു നിൽക്കുമ്പോൾ അമ്മ കണ്ണുനീരോടെ വീട്ടിനകത്തിരുന്ന് പ്രാർത്ഥിച്ചു. അഗസ്റ്റിൻ ഒരു ദിവസം ലക്കുകെട്ട് ബോധമില്ലാതെ അലഞ്ഞ തെരുവിലൂടെ നടക്കുമ്പോൾ ഒരു ഗാനം അവന്റെ ശ്രദ്ധയിലേക്ക് വന്നു.
അതിനോട് അനുബന്ധമായി എടുക്കുക വായിക്കുക എന്ന് പറഞ്ഞ് ഒരു വേദവാക്യവും അവന്റെ കാതുകളിൽ മുഴങ്ങി. അതായിരുന്നു റോമാലേഖനം 13:12 വാക്യങ്ങൾ. അവിടെ പറയുന്നത് ഇതാണ്: ഉറക്കത്തിൽ ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു, രക്ഷയടുത്തിരിക്കുന്നു, ഇരുട്ടിന്റെ പ്രവൃത്തികളെ വിട്ട് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുവിൻ, പകൽ സമയത്ത് എന്ന പോലെ മര്യാദയായി നടക്കുക, വെറുക്കൂത്തുകളിലും മദ്യപാനത്തിലും ശയനമോഹങ്ങളിലും ദുഷ്കാമത്തിലും പിണക്കത്തിലും അസൂയയിലുമല്ല, കർത്താവായ യേശുക്രിസ്തുവിനെ ധരിച്ചുകൊള്ളുക. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. ഈ വാചകം അവന്റെ കാതുകളിൽ അലയടിക്കുവാൻ തുടങ്ങി. വീട്ടിൽ വന്ന് വേദപുസ്തകം എടുത്തു, വായിക്കാൻ തുടങ്ങി. ഒരു പ്രാവശ്യം ബാധിച്ചു, അനേക ആവർത്ത വായിച്ചു. അഗസ്റ്റിന്റെ മനസ്സിലേക്ക് ആ വചനം തറച്ചു കയറി. പാപിയായി അതപ്പതിച്ച് ജീവിച്ച അഗസ്റ്റിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ദൈവത്തിന്റെ വചനത്തിന്റെ ജീവനുള്ള ശക്തിയാൽ പാശ്ചാത്യ ദൈവശാസ്ത്രത്തിന്റെ പിതാവായി വിശുദ്ധനായി അഗസ്റ്റീനായി മാറ്റപ്പെട്ടു. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ സുവിശേഷ യോഗത്തിന്റെ ഉദ്ദേശം ഇവിടെ പ്രസംഗിക്കപ്പെടുന്ന ദൈവത്തിന്റെ വചനം ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി. അഗസ്റ്റീന്റെ മനസ്സിൽ അത് പതിച്ചപ്പോൾ അവന്റെ ജീവിതത്തിന് മാറ്റം വന്നുവെങ്കിൽ, ഈ രാത്രികാലം ഇന്ന് ഈ സുവിശേഷ യോഗം സമാപിക്കുകയാണ്. ദൈവമേ, നിന്റെ വചനം എന്റെ ജീവിതത്തെ പരിവർത്തനപ്പെടുത്തുവാൻ, പാപമംഗലമായ ജീവിത സരണികളോട് യാത്ര പറയുവാൻ, പരിശുദ്ധ മാമോദീസായിലൂടെ എനിക്ക് ലഭിച്ച വിശുദ്ധി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ കർത്താവെ അത് വീണ്ടെടുക്കുവാൻ നിന്റെ വചനത്താൽ എന്നെ വിശുദ്ധീകരിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ നമുക്കിരിക്കാം. അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം 1 Petros 5:8-9 വാക്യങ്ങളാണ്. 8:50 ഈ സുവിശേഷ യോഗം ഇവിടെ തീരേണ്ടിയിരിക്കുന്നു. അതിനു മുൻപ് രണ്ട് ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കാമെന്നാണ് ആഗ്രഹിക്കുന്നത്. സമയത്ത് തന്നെ എല്ലാം ക്രമീകൃതമായി തീരാൻ ശ്രമിക്കാം. 1 Petros 5:8-9 ഉണർന്നിരിപ്പിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർപ്പിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് ആരെ വിഴുങ്ങേണ്ടു എന്ന് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർപ്പിൻ. അതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് ദീർഘമായി വിവരിക്കുന്നില്ല. പത്രോസ് അപ്പോസ്തലൻ 62-64 കാലഘട്ടങ്ങളിലാണെന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു ഈ ലേഖനം എഴുതിയത്. ഏഷ്യാമൈനറിലുള്ളതായ പീഡനത്തിലായിരിക്കുന്ന സഭാമക്കളെ ശക്തിപ്പെടുത്തുവാൻ, പ്രലോഭനങ്ങളിലും പീഡനങ്ങളിലും പതറിപ്പോകാതെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ക്രൈസ്തവ ജീവിതം സാക്ഷാത്കരിക്കുവാൻ ആവശ്യപ്പെടുന്നതായ ആ വേദഭാഗമാണ് ഇതിൻ്റെ പശ്ചാത്തലമെന്ന് പറയുന്നത്. ഇവിടെ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് പൈശാചിക ശക്തികളെ എതിർത്തു നിൽക്കുവാൻ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ, അലറുന്ന സിംഹം പോലെയാണെന്നാണ് പിശാചിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. സങ്കീർത്തനം 104:21 അലറുന്ന സിംഹത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അലറുന്ന സിംഹം പലപ്പോഴും അസ്വസ്ഥനായി അവൻ നടക്കുന്നത് വിശക്കുമ്പോഴാണ്, തൻ്റെ ഇരയെ തേടി നടക്കുമ്പോഴാണ്. അവൻ അസ്വസ്ഥനായി അലഞ്ഞു തിരിഞ്ഞ് നടക്കും. ഭക്ഷണമൊക്കെ കിട്ടിക്കഴിയുമ്പോൾ അവൻ ശാന്തനായിട്ട് എവിടെയെങ്കിലുമൊക്കെ കിടക്കും. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരനെ പ്രകാരം പറയുന്നത്, ഇയ്യോബിൻ്റെ പുസ്തകം 1:7 സാത്താനെ കുറിച്ച് പറയുന്നത്, സാത്താൻ അവൻ ദൈവത്തോട് നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിക്കുമ്പോൾ സാത്താൻ പറയുന്നു, ഞാൻ ഭൂമിയിലാകെ ചുറ്റി സഞ്ചരിച്ച് വരുന്നുവെന്ന് പറയുന്നു. പിശാചിനെ, വൈശാചിക ശക്തിയെ ഇരയ്ക്കായി അലഞ്ഞു നടക്കുന്ന ഒരു സിംഹത്തോട് ഉപമിച്ചിരിക്കുമ്പോൾ എത്ര തീഷ്ണതയോടുകൂടെയാണ് വൈശാചിക ശക്തികൾ
മനുഷ്യനെ ദൈവത്തിൽ നിന്നും ദൈവീക ബന്ധത്തിൽ നിന്നും വിശുദ്ധിയിൽ നിന്നും അകറ്റുവാൻ ഊടാടി നടക്കുന്നതെന്ന് ചിന്തിച്ചുകൊണ്ടാണ് അപ്പോസ്തലൻ ആ ഉപമയിലൂടെ, സിംഹത്തിൻ്റെ ഉപമയിലൂടെ ആ കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ തോൽപ്പിക്കുവാനായിട്ട് പറയുകയാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, വിശ്വാസത്തെക്കുറിച്ച് ഒത്തിരി പ്രസംഗങ്ങളും നിർവചനങ്ങളും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് വിശ്വാസം? സാധാരണ നമ്മൾ കേൾക്കാറുള്ളതാണ് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ഉറപ്പും ഒക്കെയാണെന്ന് അനേക നിർവചനങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഏറ്റവും ലളിതമായ ഭാഷയിൽ വിശ്വാസം എന്ന് പറയുന്നത് ഉറപ്പാണ്, വാക്കുമാറാത്ത വിശ്വസ്തനായ ദൈവത്തിൻ്റെ വിശ്വസ്തതയിലുള്ളതായ നമ്മുടെ ഉറപ്പാണ് വിശ്വാസത്തിൻ്റെ ഏറ്റവും ലളിതമായ നിർവചനമെന്ന് പറയുന്നത്. ഉടമ്പടിയിൽ വിശ്വസ്തനായ, വാക്കുമാറാത്ത ദൈവത്തിൻ്റെ വിശ്വസ്തതയിലുള്ളതായ നമ്മുടെ ഉറപ്പാണ് വിശ്വാസമെന്ന് പറയുന്നത്. ഈ വിശ്വാസമാണ് നമുക്ക് നമ്മുടെ പിതാക്കന്മാരുടെയും വേദപുസ്തകത്തിലൂടെയും നമുക്ക് പകർന്ന് ലഭിച്ചിട്ടുള്ളത്. ഈ വിശ്വാസം അത് ഒരിക്കൽ ലഭിച്ചു കഴിഞ്ഞാൽ പരിപോഷിപ്പിക്കപ്പെട്ട് വളർത്തിയെടുക്കേണ്ട ഒന്നാണ്. അതൊരു ബന്ധത്തിലൂടെയാണ് വളർന്നു വരുന്നത്. ഞാൻ സാധാരണ പറയാറുണ്ട്, വിശ്വാസം എന്ന് പറയുന്നത് പ്രപോർഷനല്ല, അത് റിലേഷനലാണ്. ബന്ധത്തിലൂടെയാണ് വിശ്വാസം തിരിച്ചറിയുന്നതും വിശ്വാസം വളരുന്നതും. ഇപ്പോഴും ഞാൻ പറയാറുള്ളൊരു ഉദാഹരണം നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ, ദൈവത്തിൽ വിശ്വസിക്കുവാൻ നമുക്ക് സാധിക്കുന്നത് ആ ദൈവത്തെ അടുത്തറിഞ്ഞ് ആ ബന്ധത്തിലായിരിക്കുമ്പോഴാണ്. ഒരു കൊച്ചും അമ്മയും ഒക്കെ പറമ്പില്, അല്ലെങ്കിൽ ഒരു വിജനമായ സ്ഥലത്ത് ഒരു കൊച്ചു കുഞ്ഞും അമ്മയും നിൽക്കുന്നു, തൊട്ടടുത്ത് ഒരു ചേടുത്തിയും നിൽക്കുന്നുണ്ട്. ഒരു പട്ടി കൊച്ചിനെ കടിക്കാൻ വന്നു കഴിഞ്ഞാൽ, ഓടി വന്നു കഴിഞ്ഞാൽ, അമ്മയുടെ നാലോ അഞ്ചോ ഇരട്ടി വലിപ്പമുള്ള ചേട്ടത്തി ആയിരിക്കും അടുത്തിരിക്കുന്നത്. പക്ഷേ ഈ കൊച്ചു ആരുടെ അടുക്കിലേക്കായിരിക്കും ഓടി ചെല്ലുന്നത്? അമ്മയുടെ അടുക്കിലേക്ക് ചെല്ലുകയുള്ളൂ. കൊച്ചെന്നാരും അവിടെ നിന്ന് ചിന്തിക്കാറില്ല, അമ്മയുടെ വെയിറ്റ് 70 കിലോ അല്ലെങ്കിൽ 55 കിലോ, അടുത്ത് നിൽക്കുന്ന ചേട്ടത്തിയുടെ കിലോ 110 കിലോ, അങ്ങനെ അതിൻ്റെ കമ്പാരിസണിലേക്ക് പോകാറില്ല. ഓടി തനിക്കൊരു പ്രതിസന്ധി വരുമ്പോൾ ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിക്കും. അതെന്തുകൊണ്ടാണത് സാധിക്കുന്നത്? ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ തനിക്ക് മുലയൂട്ടി ഭക്ഷണം തന്ന് ഉറങ്ങാതിരുന്ന രാത്രികളിൽ തന്നെ താലോലിച്ച് തന്നെ മാറോട് ചേർത്ത് തന്നെ കരുതുന്ന അമ്മയുമായുള്ള ആ ബന്ധം, ആ ബന്ധമാണ് ആ കുഞ്ഞിന് എൻ്റെ അമ്മ എന്നെ സംരക്ഷിക്കുമെന്ന ഉറപ്പിലേക്ക് ആ കുഞ്ഞിനെ നയിക്കുന്നത്, ആ ബന്ധത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെയാണ് അമ്മയുടെ സംരക്ഷണത്തിലേക്ക് ആ കുഞ്ഞെടുക്കുന്നത് പോലെ തന്നെയാണ് ദൈവവുമായുള്ള ബന്ധത്തിൽ നിലനിന്ന് പോകുമ്പോൾ ആ ബന്ധത്തിലൂടെയാണ് വിശ്വാസത്തിൽ ദൈവത്തിലുള്ള ഉറപ്പ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുകയുള്ളൂ. അതിനുള്ളതായ ബന്ധത്തിൽ നിലനിൽക്കുവാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കമ്മ്യൂണിക്കേഷൻ. പല ആളുകളും പലപ്പോഴും ഈ കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ ദൈനംദിനമായ ജീവിതത്തിൽ ദൈവവുമായുള്ള കമ്മ്യൂണിക്കേഷൻ പ്രാർത്ഥനയിലൂടെ സാധ്യമാകുന്നു, കൂദാശകളിലൂടെ കൗദാശിക ജീവിതത്തിലൂടെ സാധ്യമാകുന്നു. പ്രാർത്ഥനയിലൂടെ ഇന്ന് പലപ്പോഴും സംഭവിക്കുന്നത് പ്രാർത്ഥന വെറും ജൽപ്പനമായി മാറിപ്പോവുകയാണ്. കമ്മ്യൂണിക്കേഷൻ ഒരു സാധാരണ കമ്മ്യൂണിക്കേഷൻ ഡയലോഗാണ് നടക്കുന്നത്. പലപ്പോഴും മൊണോലോഗായി നമ്മുടെ കുറേ ആവശ്യങ്ങൾ നിരത്തിക്കൊണ്ട് സൂപ്പർ മാർക്കറ്റ് പോലെ ലിസ്റ്റ് കൊടുത്തുകൊണ്ട് അതൊക്കെ അങ്ങ് ചുരുക്കിക്കളയുകയാണ്. ഞാൻ ഈ അടുത്ത ഇടയ്ക്ക് ഒരു സംഭവം വായിച്ചു. ഭാര്യ വന്ന് ഭർത്താവിനോട് വളരെ വിഷമത്തോടെ തൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഭർത്താവ് ഇടയ്ക്കിടയ്ക്ക് കൂട്ടുമായി ഇടുകയാണ്. അപ്പൊ ഈ ഭാര്യക്ക് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഭാര്യക്ക് സഹിക്കാൻ പറ്റിയില്ല. ഭാര്യ വളരെ വിഷമത്തോടെ ചോദിച്ചു, എൻ്റെ മനുഷ്യ, നിങ്ങളെന്തൊരു ഹൃദയമില്ലാത്ത മനുഷ്യനാ. അപ്പൊ ചോദിച്ചു, നീ എന്താ അങ്ങനെ പറയണേ? അപ്പൊ പറഞ്ഞു, എൻ്റെ ഇത്രയും വലിയൊരു പ്രശ്നവും വേദനയും നിങ്ങളുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് നിങ്ങൾക്ക് ഇതിൽ യാതൊരു താല്പര്യവും ഇല്ലല്ലോ. ഉടനെ ആ മനുഷ്യൻ ചോദിച്ചു, അതെങ്ങനെയാ നിനക്ക് മനസ്സിലായി എനിക്ക് നിന്റെ ഈ പ്രശ്നത്തിൽ താല്പര്യമില്ല? താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് കൂട്ടുവായിട്ടുകൊണ്ടിരിക്കുമോ? ഉടനെ ആ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ ഈ ഞാൻ കൂട്ടുവായിടുന്നതല്ല, കുറേ നേരമായി ഒരു കാര്യം പറയാനായിട്ട് ഞാൻ വാവിളിക്കുകയും അത് പറയാനായിട്ട് നീ സമ്മതിക്കട്ടെ, നീ ഒന്ന് നിർത്തിയിട്ട് വേണ്ടേ എനിക്കെന്തെങ്കിലും പറയാൻ.
ഇതുപോലെയാണ് പലപ്പോഴും മനുഷ്യൻ ദൈവത്തിന്റെ സന്നദ്ധിയിൽ ജൽപ്പനങ്ങളിലൂടെ പരാതികളിലൂടെ നമ്മൾ ഒരു ലിസ്റ്റ് കൊടുക്കുന്നതല്ല. ദൈവത്തിന് എന്താണ്? ഒരു വിശുദ്ധൻ പറയുന്നത്, നിന്റെ ഹൃദയം ദൈവത്തിന്റെ കാതുകളിലും ദൈവത്തിന്റെ ഹൃദയം നിന്റെ ചെവിയിലും വരുന്ന അതാണ് യഥാർത്ഥ പ്രാർത്ഥന. ജീവിതത്തിലെ പ്രശ്നങ്ങളും ദൈവവുമായുള്ള ബന്ധത്തിലേക്ക് നാം വളരുമ്പോൾ ദൈവത്തിന് എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും എൻ്റെ ദൈവമേ നിന്റെ ഹിതമെന്തെന്ന് തിരിച്ചറിയുവാനും സാധിക്കുന്ന തലത്തിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ ദൈവവുമായുള്ള ബന്ധത്തിൽ പ്രാർത്ഥനയിലൂടെ ദൈവവുമായുള്ള കമ്മ്യൂണിക്കേഷനിൽ നിലനിൽക്കുമ്പോഴാണ് യഥാർത്ഥമായ വിശ്വാസത്തിൻ്റെ അനുഭവത്തിലേക്ക് നമുക്കായിത്തീരാൻ സാധിക്കുന്നത്. വിശ്വാസികളുടെ പിതാവായിട്ട് അബ്രഹാമിനെ ചിത്രീകരിക്കാറുണ്ട്. ഈ അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവെന്ന് നാം പറയുമ്പോൾ ഒരു ദിവസം കൊണ്ടുണ്ടായതായ അവനത് സാധിച്ചതല്ല. അബ്രഹാമിൻ്റെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കൊക്കെ 100 പ്രാവശ്യം കേട്ടാലും വായിച്ചാലും മതിയാകാത്ത അത്ര ശക്തിയുള്ളതായ ഒരു സംഭവമാണത്. ആ സംഭവം ഒന്നും വിവരിക്കാനല്ല, മറിച്ച് വിശ്വാസികളുടെ പിതാവായി അവൻ മാറിയതെങ്ങനെയെന്ന് അബ്രഹാമിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ തീച്ചുളയുടെ അനുഭവത്തിലൂടെ നടന്നു പോകുമ്പോഴും ദൈവത്തിൽ മുറുകെ പിടിച്ചു. തൻ്റെ കുഞ്ഞിനെ ഏകജാതനെ ബലിയർപ്പിക്കുവാനായി ദൈവം ആവശ്യപ്പെടുമ്പോഴും അവനതിനെ മടിക്കാതിരുന്നതിൻ്റെ കാരണം, പലപ്പോഴും ആളുകൾ പറയാറുണ്ട് അബ്രഹാം വളരെ വേദനയോടുകൂടെ പ്രയാസത്തോടുകൂടെയാണ് ഇതൊക്കെ ചെയ്തതെന്ന് ചിലർ വ്യാഖ്യാനിക്കാറുണ്ട്. ഹൃദയത്തിൽ വലിയ വേദനയോടുകൂടെയാണ് അവൻ പോയത്. ഒരിക്കലുമാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. വേദപുസ്തകത്തിൽ ആ കുഞ്ഞപ്പനോട് ചോദിക്കുന്നു, അപ്പ യാഗത്തിനുള്ള കത്തിയും വിറകുമെല്ലാം ഉണ്ട്, ആട്ടിൻകുട്ടി എവിടെയെന്ന് ചോദിക്കുമ്പോൾ മകനെ ദൈവം കരുതിക്കൊള്ളുമെന്ന് പറയുമ്പോൾ അത് അബ്രഹാം ചുമ പറയുന്നതല്ല. ഉൽപ്പത്തി പുസ്തകം 22:5 വാക്യത്തിൽ അവിടെയാണ് അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ തെളിമ നാം കാണുന്നത്. അബ്രഹാം പറയുന്ന ഒരു വാചകമുണ്ട്, അവൻ മോറിയാമലയിലേക്ക് തന്റെ മകനുമായി നടങ്ങുന്നതിന് മുൻപ് തന്നെ മലയിൽ കയറി ദൈവത്തിന്റെ വചനം അവൻ കേൾക്കുന്നതിന്റെ കുഞ്ഞിനെ കിടത്തി യാഗത്തിനൊരുങ്ങുമ്പോൾ അബ്രഹാമേ ബാലന്റെ മേൽ കൈവയ്ക്കരുതെന്ന് പറയുമ്പോഴല്ല അതിന്റെ തെളിമ വരുന്നത്. മറിച്ച് മലയിലേക്ക് കയറുന്നതിന് മുൻപ് തന്നെ അബ്രഹാം 22:5 വാക്യം അവൻ ബാല്യക്കാരോട് പറയുന്നു, യാഗം കഴിച്ച് ഞാനും എൻ്റെ കുഞ്ഞും മടങ്ങി വരും. യാഗം കഴിച്ച് ഞാനും എൻ്റെ കുഞ്ഞും മടങ്ങി വരും. അതാണ് യഥാർത്ഥമായ വിശ്വാസം. അവിടെ കിടത്തി കഴിഞ്ഞതിന് ശേഷമല്ല. അതെങ്ങനെയാണ് അബ്രഹാമിന് പറയാൻ സാധിച്ചത്? അവനൊന്ന് തിരിഞ്ഞു നോക്കി തൻ്റെ ജീവിതത്തിൻ്റെ പിന്നിട്ട വഴിത്താരകളിലേക്ക്. അസാധ്യമെന്ന് ചിന്തിച്ചിരുന്നപ്പോൾ എൻ്റെ ദൈവത്തിന് ഒരു കുഞ്ഞിനെ തരുവാൻ എനിക്ക് സാധിക്കുമെങ്കിൽ എൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണെന്ന് ദൈവത്തെ രുചിച്ചറിഞ്ഞ് തമ്പുരാന്റെ നന്മകളിലേക്ക് തിരിഞ്ഞു നോക്കുവാൻ സാധിച്ചപ്പോഴാണ് അബ്രഹാമിൻ്റെ പ്രതിസന്ധികളുടെയും പരീക്ഷണങ്ങളുടെയും നടുവിൽ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ അവന് സാധിച്ചത്. ഞാൻ ഏതാനും നാളുകൾക്ക് മുൻപ് ജർമ്മനിയിലെ ഫ്രാങ്ക്ഫുർട്ടിനടുത്ത് വീസ്ബാഡൻ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു സുറിയാനി കുടുംബത്തിൽ ചെല്ലാനിടയായി. അവിടുത്തെ ഒരു ഗോറപ്പിസ്കോപ്പ അച്ഛൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം നമ്മുടെ വൈദിക സെമിനാരിയിൽ ഒക്കെ വന്ന് താമസിച്ച ഒരാളാണ്. ആ വീട്ടിൽ ഞാൻ ചെല്ലുമ്പോൾ ഒരപ്പനും അമ്മയും 4 കുഞ്ഞുങ്ങളും സിറിയായിലെ ഹസാക്കി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അഭയാർത്ഥികളായി വന്ന് താമസിക്കുകയാണ്. അച്ഛൻ്റെ വീട്ടിലൊരു ചെറിയ മുറിയിലാണ് ഈ 4 കുഞ്ഞുങ്ങളും അപ്പനും അമ്മയും താമസിക്കുന്നത്. അവര് പറഞ്ഞതായ സംഭവങ്ങൾ, ഒരു രാത്രി ഐസിസ് ഭീകരവാദികൾ അവരുടെ വീട്ടിലേക്ക് വന്നു, വീട്ടിലുണ്ടായിരുന്നതെല്ലാം തല്ലി തകർത്ത് ഈ 6 പേരെയും ഒരു മുറിയിലേക്ക് കയറ്റി നിർത്തിയിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് 3 ചോയ്സുകൾ തരികയാണ്. ഒന്നുകിൽ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം ഉപേക്ഷിച്ച് മതം മാറുക, അതല്ലെങ്കിൽ നിങ്ങൾ മരിക്കാൻ തയ്യാറാവുക, അതുമല്ലെങ്കിൽ ഈ ദേശം വിട്ടുപോയിക്കൊള്ളുക. രാത്രിയിൽ എവിടേക്കെന്നറിയാതെ
അപ്പനും അമ്മയും ആ നാല് കുഞ്ഞുങ്ങളും കൂടെ അവിടെ നിന്ന് ഇറങ്ങി ഓടി ടർക്കിയുടെ ബോർഡറിൽ ചെന്നു. പാസ്പോർട്ടോ പോലും കയ്യിലെടുക്കാൻ സാധിക്കാതെയുള്ള ആ യാത്രയിൽ കുറേ ദിവസം അവിടുത്തെ ജയിലിൽ പിടിച്ചിട്ടു. അവിടെ നിന്ന് മോർഗബറിയായിൽ ദേറായിൽ ചെന്ന് അവിടെ നിന്ന് അനേക മാസങ്ങൾ ടർക്കിയിലൂടെ ഗ്രീസിൽ ചെന്ന് അവിടെ നിന്ന് അഭയാർത്ഥികളായി കോറപ്പിസ്കോപ്പാച്ചൻ്റെ വീട്ടിൽ ജർമ്മനിയിൽ എത്തിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാനവിടെ നിന്ന് പോരാൻ സമയത്ത് ഈ നാല് കുഞ്ഞുങ്ങൾ, മൂത്ത മകൾക്ക് 21 വയസ്സുണ്ട്, യൂണിവേഴ്സിറ്റി സ്റ്റുഡൻ്റായിരുന്നു, ഇളയ കൊച്ച് 8 വയസ്സുള്ള ഒരാൺകുട്ടിയും 3 പെൺകുട്ടികളുമാണ്. ആ കുഞ്ഞുങ്ങൾ 4 പേരും എൻ്റെ അടുത്തേക്ക് വന്നു. ആ കുഞ്ഞുങ്ങൾ അവര് തിരുമേനിമാരെ വിളിക്കുന്നത് സൈദന എന്നാണ്. അവര് പറഞ്ഞു, സൈദന ഇപ്പോൾ നാട്ടിലേക്കാണോ തിരിച്ചു പോകുന്നത്? ഞാൻ പറഞ്ഞു, 1 ആഴ്ച കഴിയുമ്പോൾ ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോകും. ആ ഇളയ മകൻ്റെ 8 വയസ്സുകാരൻ്റെ കയ്യിൽ അവൻ എന്തോ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ആ കുഞ്ഞുങ്ങൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, സൈദന, സുറിയോയോസാറ്റ് എന്ന് പറയുന്ന ടെലിവിഷനിൽ ഇന്ത്യയിലെ പല കാര്യങ്ങളും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ആ കൂട്ടത്തിൽ പട്ടിണി കൊണ്ട് വലയുന്ന തെരുവിൽ കൂടെ നടക്കുന്ന കുഞ്ഞുങ്ങളെയും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ആ കുഞ്ഞിന്റെ കയ്യിൽ 5 യൂറോയാണ് അവൻ പിടിച്ചിരുന്നത്. 1 പൈസ പോലും കയ്യിലില്ലാതെ അച്ഛൻ കൊടുക്കുന്ന ആ ഭക്ഷണം മാത്രം കഴിച്ച് റെഫ്യൂജി സ്റ്റാറ്റസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആ കുഞ്ഞുങ്ങള്, ആ കൊച്ച് ആരോ ചോക്ലേറ്റ് വാങ്ങിക്കാൻ അവിടെ വന്ന അതിഥികൾ കൊടുത്തിയ ആ പൈസ അതെന്റെ കയ്യിലേക്ക് തന്നിട്ട് പറഞ്ഞു, ഈ പൈസ കൊണ്ട് സൈദന നാട്ടിൽ ചെന്ന് അവിടെയുള്ള ഈ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ. അനുഗ്രഹിക്കപ്പെട്ടവരെ, അവര് യാതൊരു ബന്ധവും പരിചയവും ഇല്ലാത്ത, ഏതോ രാജ്യത്ത് കിടക്കുന്ന, തങ്ങൾക്ക് യാതൊരു പരിചയവും ഇല്ലാത്ത ആ കുഞ്ഞുങ്ങളെ കരുതുന്ന ആ മക്കളുടെ അടുത്ത കാര്യം പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്നിട്ട് ആ കുഞ്ഞുങ്ങളുടെ മുഖത്തെ സന്തോഷമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, മക്കളെ, എല്ലാം നഷ്ടപ്പെട്ടു, ഇനി ഇളയ കൊച്ചിന് മാത്രമേ അവിടെ തുറന്ന് പഠിക്കാൻ പറ്റുകയുള്ളൂ. നിങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടിട്ടും നിങ്ങൾക്കൊരു ദുഃഖവുമില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ 21 വയസ്സുകാരി കൊച്ച് പറഞ്ഞ വാക്കുകൾ ഞാൻ ഒരിക്കലും മറക്കുകയില്ല. ആ കൊച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതം നഷ്ടപ്പെട്ടില്ലല്ലോ തിരുമേനി സൈദന, ഇനി ഞങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടാലും ഞങ്ങളുടെ കർത്താവിനെ ഞങ്ങൾ തള്ളിപ്പറയില്ല, ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾ ഉപേക്ഷിക്കില്ല, ഞങ്ങളുടെ സഭയെ ഞങ്ങൾ ഉപേക്ഷിക്കില്ല. അതാ വിശ്വാസം. പ്രതിസന്ധികളിൽ, വേദനകളിൽ, പ്രയാസങ്ങളിൽ, ഭാരങ്ങളിൽ, രോഗങ്ങളിൽ നമ്മളൊക്കെ പലപ്പോഴും തളർന്നു പോവുകയാണ്. ചിലർ ദൈവത്തെ ഉപേക്ഷിക്കുന്നു, ചിലർ സഭ വിട്ട് ഓടിപ്പോയി, അവിടെ ഇവിടെയുമൊക്കെ ഓടി ധ്യാനകേന്ദ്രങ്ങളിലും അവിടെയും ഇവിടെയൊക്കെ അഭയം പ്രാപിക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവൻ, ഇന്നുവരെയും എന്നെ നടത്തിയ എൻ്റെ ദൈവം നല്ലവനാണ് തിരിച്ചറിയുന്നവൻ, പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും പതറാതെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കും. അതാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ പറയുന്നത് അതാണ്. ഈ വിശ്വാസം നമുക്ക് ലഭിച്ചത് പരിശുദ്ധ സഭയിലൂടെയാണ്. നമ്മുടെ 5-ാം അധ്യായത്തിലൊരു ഭാഗമുണ്ട്, സത്യവിശ്വാസത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ, അതിൽ നിന്ന് വ്യതിചലിക്കാത്തവരും കുറ്റമില്ലാത്തവരുമാക്കി ഞങ്ങളെ തീർക്കണമേ എന്നുള്ളതായ ഒരു പ്രാർത്ഥന നമ്മുടെ 5-ാം അധ്യായത്തിൽ അതിൻ്റെ ആ പ്രാർത്ഥനയിലുണ്ട്. അധ്യായത്തിന് മുൻപുള്ളതായ പുരോഹിതൻ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ സത്യവിശ്വാസത്തിൻ്റെ അനുഭവത്തിൽ നിന്ന്, സഭയിൽ നിന്ന് മാറാതെ ദൈവത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കട്ടെ. വിശ്വാസത്തിന് ഒരു സമൂഹമുണ്ട്. 2000 വർഷം മുൻപ് കർത്താവ് തന്റെ അപ്പോസ്തലന്മാർക്ക് നൽകിയ വിശ്വാസത്തിന്റെ തീജ്വാല, അപ്പോസ്തലന്മാരുടെ കൈവപ്പിലൂടെ സഭയിലേക്ക് പകർന്നു തന്ന്, ഇന്ന് പരിശുദ്ധ സഭയിലൂടെ ഒരു ചങ്ങല പോലെ കർത്താവിന്റെ കാലവും കർത്താവും മുതൽ ഇന്നുവരെയും ഇടമുറിയാതെ പരിശുദ്ധ സഭയിൽ അത് നിലനിൽക്കുകയാണ്. അപ്പോസ്തോലിക കൈവപ്പുകളിലൂടെ ആ ഇടമുറിയാതെ ലഭിച്ച വിശ്വാസത്തിന്റെ കണ്ണികൾ അറ്റുപോകാതെ അതിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് യഥാർത്ഥമായ വിശ്വാസത്തിന്റെ നിറവിൽ നിൽക്കുവാൻ ഒരു വ്യക്തിക്ക് സാധിക്കുന്നത്. ഇന്ന് പലപ്പോഴും സംഭവിക്കുന്നത്, ഇതിന് പുറത്തുള്ളതായ ചില സംഗതികളിൽ ആകർഷിക്കപ്പെട്ട് ഈ വിശ്വാസത്തിന്റെ കണ്ണിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുന്നത്
അപകടകരമായ ഒരവസ്ഥ കൂടെയാണെന്ന് വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. പഴയ നിയമത്തിൽ ഒരു സംഭവമുണ്ട്, വിശ്വാസത്തിൻ്റെ കൂട്ടായ്മയിൽ നിന്ന്, വിശ്വാസത്തിൻ്റെ ആ അനുഭവത്തിൽ നിന്ന് മാറിപ്പോകുന്നതായ അനുഭവങ്ങൾ. ലേവ്യാ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. ആ ലേവ്യാ പുസ്തകത്തിൽ പറയുന്നതായ ഒരു സംഭവം, ലേവ്യാ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 2 വരെയുള്ളതായ വാക്യങ്ങൾ, അവിടെ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. അഹറോന്റെ പുത്രന്മാരായ നാദാമും അബീഹൂമും ധൂപകലശമെടുത്തു, തീയിട്ട് ധൂപം വച്ചു, യഹോവയുടെ സന്നിധിയിൽ നിന്നപ്പോൾ തീ പുറപ്പെട്ട് അവരെ ദഹിപ്പിച്ചു കളഞ്ഞു. ലേവ്യാപുസ്തകം 10-ാം അധ്യായം 1-2 വാക്യങ്ങൾ. എന്താണ് അതിന്റെ കാരണമെന്ന് 16-ാം അധ്യായത്തിൻ്റെ 2 വാക്യത്തിൽ പറയുന്നുണ്ട്. യാഗപീഠത്തിൽ നിന്നേ അഗ്നി പകരാവൂ, അത് ഒരിക്കലും അണയുവാനും പാടില്ല. അഹറോന്റെ പുത്രന്മാർക്ക് ധൂപമർപ്പിക്കുവാനും പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുവാനും അധികാരമുള്ളവരാണ്. പക്ഷെ അവർ ധൂപമർപ്പിച്ചപ്പോൾ അഗ്നി അവരെ ദഹിപ്പിച്ചു കളയുവാൻ കാരണമായി തീർന്നതിൻ്റെ കാരണം വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നത്, അവർ അന്യ അഗ്നി ഉപയോഗിച്ച് ധൂപകലശത്തിൽ ധൂപം വെച്ചു. അന്യ അഗ്നിയുടെ പ്രവേശനം അവരുടെ നാശത്തിലേക്ക് കലാശിച്ചുവെന്ന് അവിടെ പറയുമ്പോൾ, പെന്തിക്കോസ്തയുടെ ദിവസം തീനാമ്പ് പോലെ സഹിയോൻ മാളികയിൽ പെയ്തിറങ്ങിയ പരിശുദ്ധാത്മാവ് വിശ്വാസത്തിൻ്റെ തീജ്വാല പരിശുദ്ധ സഭയിലൂടെ പകർന്നു നൽകപ്പെട്ടിരിക്കുമ്പോൾ ആ വിശ്വാസത്തിൻ്റെ അഗ്നിക്ക് വിരുദ്ധമായി അന്യാഗ്നി പ്രവേശിക്കുന്ന അനുഭവങ്ങൾ വരുമ്പോൾ അത് പലപ്പോഴും നമ്മളെ നാശത്തിലേക്ക് നയിക്കുമെന്നുള്ളത് വിശ്വാസത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തിരിച്ചറിയേണ്ടതായ ഒരു സംഗതിയാണ്. ഇന്ന് പലപ്പോഴും ഞാൻ 2 ആഴ്ച മുമ്പ് ഈജിപ്തിലെ കൈറോയിൽ നമ്മുടെ ഓറിയൻ്റൽ കാത്തലിക് ഡയലോഗിന് പോയിരിക്കുകയായിരുന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ കാണാൻ കഴിഞ്ഞ ഒരു സംഭവം, കോപ്റ്റിക് ചർച്ച് ഇന്ന് ലോകത്തിൽ ഏറ്റവും പീഡിപ്പിക്കപ്പെടുന്ന ഒരു സമൂഹമാണ്. എന്നാൽ ഇത്രയും ചൈതന്യമുള്ള ഒരു ക്രൈസ്തവ സമൂഹത്തെ ഞാൻ കണ്ടിട്ടില്ല. മുഴുവൻ ക്രിസ്ത്യാനികളായിരുന്ന ദേശമാണ്. ഇന്ന് 90 മില്യൺ പോപ്പുലേഷൻ ഉള്ളതിൽ 12 മില്യൺ മാത്രമാണ് ക്രിസ്ത്യാനികൾ അവിടെയുള്ളൂ. എന്നാൽ ജീവിക്കുന്ന ക്രൈസ്തവ സമൂഹം, അവിടെ വിശ്വാസം, അവർ പകരുന്ന രീതികൾ, സാക്ഷ്യത്തോടുകൂടെ ജീവിക്കുന്ന അനുഭവങ്ങൾ നേരിൽ കാണുമ്പോൾ പലപ്പോഴും 2000 വർഷത്തെ പാരമ്പര്യം പറയുന്ന ഭാരതത്തിലെ സുറിയാനിക്കാരൻ ചിന്തിക്കേണ്ട നാഴിക കഴിഞ്ഞിരിക്കുകയാണ്. അവിടെ കുഞ്ഞുങ്ങൾക്ക് ഈ വിശ്വാസം പകർന്നു കൊടുക്കുന്ന രീതികൾ, അത് നമ്മൾ കണ്ടുപഠിക്കേണ്ടതായ ഒത്തിരി സംഭവങ്ങൾ. വരും തലമുറയിലേക്ക് സഭയുടെ വിശ്വാസം എന്താണെന്നും അതിൻ്റെ പ്രാധാന്യം എന്താണെന്നുമൊക്കെ പഠിപ്പിക്കുന്ന ആ രീതികൾ കണ്ടപ്പോൾ എനിക്ക് പലപ്പോഴും ഒത്തിരി വിഷമം തോന്നും. നമ്മളൊക്കെ ആ കാര്യത്തിൽ ഒത്തിരി പിറകോട്ടാണ്. ഇന്ന് ആധുനിക തലമുറ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സഭയെക്കുറിച്ച്, നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച് ഇന്ന് ഇത്രയും ആളുകളോട് വന്നിരിക്കുന്നുണ്ട്. പണ്ട് അപ്പനും അമ്മയും മടിയിലിരുത്തി പ്രാർത്ഥന പഠിപ്പിച്ചു, പള്ളിയിൽ കൈപിടിച്ചു കൊണ്ടുപോയി, ദൈവത്തെ നമുക്ക് പരിചയപ്പെടുത്തി തന്നു, അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം നൽകി. അതാ നമ്മൾ ഇന്നിവിടെ ഇരിക്കുന്നതും പ്രശ്നങ്ങളിൽ തകർന്നു പോകാതെ പിടിച്ചു നിൽക്കുന്നു. അതാ ഇന്ന് ഒരു വിഷയം തോക്കുമ്പോഴേക്കും ആത്മഹത്യയ്ക്ക് കുഞ്ഞുങ്ങൾ കയറെടുക്കുകയാണ്. പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. വരും തലമുറയ്ക്ക് അത് പറഞ്ഞു കൊടുക്കേണ്ടതായ വലിയ ഒരു ദൗത്യം നമ്മളിൽ നിലനിൽക്കുന്നുണ്ട്. ഈ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ വളരെ ചെനുവിനാണ്. വിശ്വാസപരമായ കാര്യങ്ങൾ, ധൂപകുറ്റി എന്താണ്, ഇവർക്കിതിനെക്കുറിച്ചൊന്നും പലപ്പോഴും യാതൊരു ഗ്രാഹ്യവുമില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മീനിങ് ഉള്ളതായിട്ട് അവർക്ക് തോന്നൂല. ഞാൻ പറയും, പല കൺസെപ്റ്റുകൾ പോലും, നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ പോലും പിള്ളേർക്ക് അപരിചിതമായിട്ടുണ്ട്. ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു കൊച്ച് ചോദിച്ചു, തിരുമേനി അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇത് കുർബാനയിലും ഉണ്ടല്ലേ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, എന്നാ മോനെ, അല്ല ഈ സംഗതി നമ്മുടെ കുർബാനയിലും ഉണ്ടല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നാ മോനെ, ഈ സംഗതി എവിടെ കുർബാനയിലെ? അല്ല, കുർബാന തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ പാടാറുണ്ടല്ലോ, സക്രിയകൾക്കുമനോശോധ്യ സംഗതി വരണേ ഞങ്ങൾ.
ഈ കൊച്ചൈഡിയ സ്റ്റാർ സിംഗറിലുള്ള സംഗതിയാണ് കുർബാനയിലുള്ളതെന്ന് വിചാരിച്ചു. ഇതെന്താണ്? അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിക്കാൻ അവിടെ കുഞ്ഞുങ്ങൾ, ഇവിടുത്തേക്കാൾ കൂടുതൽ കുഞ്ഞുങ്ങളും കുടുംബമൊക്കെ ആയിട്ട് പ്രാർത്ഥിക്കുന്ന അവിടെ ചെന്നപ്പോഴാണ് കണ്ടത്. ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ കൊച്ചുങ്ങൾ വായിച്ചു കഴിഞ്ഞപ്പോൾ സെമിനാറിൽ ജമാഅത്തുമാരൊക്കെ ആയിട്ട് ഇതൊക്കെ ഇടയ്ക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഷെയർ ചെയ്യാറുണ്ട്. ഒരു വീട്ടിൽ ആ അത്യുന്നതൻ്റെ മറവിലിരിക്കുന്നതായ പ്രാർത്ഥന, ആ പ്രാർത്ഥന ചൊല്ലി വന്നു കഴിഞ്ഞപ്പോൾ ഒരു കൊച്ചു വായിക്കുകയാണ്. അത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്ത പുസ്തകം അവരുടെ കയ്യിൽ. പകൽ ആദിത്യനങ്കിളും രാത്രിയിൽ ചന്ദ്രനങ്കിളും നിന്നെ ഉപദ്രവിക്കുകയില്ല. ആയ് എന്ന് പറയുന്ന എ എന്ന് പറയുന്ന അക്ഷരം ആയിട്ടും എ ആയിട്ടും വായിക്കുക ഈ കൊച്ച്. ഇതിനിതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയില്ല. പകൽ ആദിത്യനെങ്കിലും രാത്രിയിൽ ചന്ദ്രനെങ്കിലും എന്നുള്ളത് കൊച്ചിന് ഈ ആദിത്യൻ എന്നോ ചന്ദ്രൻ എന്നൊന്നും പറയുന്നറിയില്ല. കൊച്ചൊരു പക്ഷെ ആദി ചന്ദ്രൻ എന്ന് പറയുന്നൊരു ചേട്ടനെ അറിയായിരിക്കും, അതിന് അങ്കിളിനെ അറിയായിരിക്കും. അതാണ് പകൽ ആദിത്യനങ്കിളും രാത്രിയിൽ ചന്ദ്രനങ്കിളും ഉപദ്രവിക്കുകയില്ല. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിശ്വാസത്തിൻ്റെ സഭയുടെ പ്രാർത്ഥനകൾ, വിശ്വാസത്തിൻ്റെ ആ പ്രാധാന്യം എന്താണെന്ന് പഠിപ്പിക്കാൻ ചില ആളുകൾക്ക് ഇന്ന് കുഞ്ഞുങ്ങളെ ഞായറാഴ്ച, ഈ ഏറ്റവും കൂടുതൽ കോച്ചിങ്ങിൻ്റെ ദിവസമാണിന്ന് ഞായറാഴ്ച. ദൈവവചനം ഒഴികെയുള്ള സകല കോച്ചിങ്ങും അന്ന് നടത്തും. പള്ളിയിലും സൺഡേ സ്കൂളിലും ഒഴികെയുള്ള എല്ലാ കോച്ചിങ്ങുകൾക്കും വിടും. ഇത് കഴിഞ്ഞ ദിവസം വാട്സപ്പിലൂടെ ലഭിച്ച ഒരു സംഗതി, പകുതി സൺഡേ സ്കൂളിൽ എന്നിടവിട്ട ആഴ്ചകളിലോ അല്ലെങ്കിൽ കുറച്ചൊക്കെ വിട്ടുകളയും, അങ്ങനെ വരുന്നതിൻ്റെ അബദ്ധത്തെക്കുറിച്ച് ഒരു നിങ്ങളൊരു പലരും അത് വായിച്ചു കാണും. ഞാൻ ഒന്ന് പറയുകയാണ്, ഒരു കൊച്ചിനെ പരീക്ഷയിൽ നല്ല ശമരിയാക്കാരൻ്റെ ഉപമ എഴുതാൻ പറഞ്ഞു. അപ്പോൾ കൊച്ച് അന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്തു, പിന്നെ അറ്റൻഡ് ചെയ്തു വേറെ പല ക്ലാസ്സുകൾ. അപ്പോൾ ആ കൊച്ച് അവൻ എഴുതാൻ തുടങ്ങി. ഒരു മനുഷ്യൻ എറിഹോവിൽ നിന്ന് യെരുശലേമിലേക്ക് ഒരു മനുഷ്യൻ യാത്ര പുറപ്പെട്ടു. അവൻ പോകുന്ന വഴിയിൽ അവനെ കള്ളന്മാർ ആക്രമിച്ച് വെട്ടി തുണ്ടും തുണ്ടുമാക്കി. അതിൽ കുറെ പാറപ്പുറത്ത് വീണു, കുറെ നല്ല വിലത്ത് വീണു. ശേഷിച്ച കഷണങ്ങൾ 12 കൊട്ട ശിഷ്യന്മാർ നിറച്ചെടുത്തു. അതിൽ ഒരു കൊട്ടയെടുത്ത് യൂദാസ് 30 വെള്ളിക്കാശിന് വിൽക്കുകയും ചെയ്തു. കൊച്ചു പറഞ്ഞതെല്ലാം ശരിയാ. നല്ല ശമരിയാക്കാരിൽ കൊച്ചു തുടങ്ങി. അവൻ അവസാനം വന്ന് യൂദായുടെ 30 വെള്ളിക്കാശിന് വന്നു. ഇതാണ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ട രീതിയിൽ പഠിപ്പിച്ചില്ലെങ്കിൽ, വിശ്വാസമാണെങ്കിലും വേദവചനമാണെങ്കിലും അവരുടെ മനസ്സുകളിലേക്ക് പകർന്നു കൊടുക്കുവാൻ സാധിച്ചില്ലെങ്കിൽ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കേണ്ട നമ്മുടെ കുഞ്ഞുങ്ങളെ ഉറപ്പിച്ചു നിർത്താൻ കഴിയുകയില്ല. സമയപരിധി വരുന്നതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. അഹറോന്റെ പുത്രന്മാർ അന്യാഗ്നി പ്രവേശിച്ചത് അവരുടെ നാശത്തിന് മുഖാന്തരമായെങ്കിൽ, സത്യവിശ്വാസത്തിൻ്റെ ദീപങ്ങൾ പരിശുദ്ധ സഭയിലൂടെ പകർന്നു തരുമ്പോൾ ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് ദൈവത്തിൻ്റെ കരങ്ങളിൽ മുറുകെ പിടിച്ച് നമുക്ക് ജീവിക്കാം. ഈ അന്യാഗ്നി പകരുന്നതായ അനേക മണ്ഡലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി എന്നുള്ളത് മറക്കരുത്. പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ, കൗതാശിക തലത്തിൽ കല്യാണം കഴിപ്പിച്ചു വിടുമ്പോൾ ആ ശുശ്രൂഷക്കിടയിൽ മനോഹരമായ ഒരു വാചകമുണ്ട്, സകല കപട സ്നേഹത്തെയും നീക്കിക്കളഞ്ഞ് അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാണ് ഈ സ്നേഹാഗ്നി വിവാഹ ജീവിതത്തിലേക്ക് പകർന്നു കൊടുക്കുന്നത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ദാമ്പത്യ കൊലപാതകങ്ങൾ ശ്രദ്ധിച്ചാൽ, ദാമ്പത്യ ജീവിതത്തിലേക്ക് അന്യോന്യം പകരേണ്ട സ്നേഹാഗ്നിക്ക് പകരം അന്യാഗ്നി ദാമ്പത്യത്തിലേക്ക് കടന്നു വരുന്നത് നമുക്ക് അവഗണിക്കുവാനും നമുക്ക് അത് ചിന്തിക്കാതെ വിടാനും സാധിക്കാത്ത കാര്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ കുടുംബജീവിതത്തിൽ അത്യധികമായി ശ്രദ്ധിക്കേണ്ടത് വിശ്വസ്തതയോടെ പരസ്പരം പകരേണ്ടതായ ഔദാശിക ജീവിതത്തിൽ കുദാശിയോട് പകർന്നു തന്ന സ്നേഹത്തിൻ്റെ അഗ്നി, അത് അന്യാഗ്നി പ്രവേശിച്ച് കത്തിച്ചാമ്പലാകാനോ കരിന്തിരി കെട്ടുപോകുവാനോ ഇടവരുത്താതെ കുടുംബജീവിതം നയിക്കുന്നവർ ചിന്തിക്കണം. ഇപ്പം നമ്മുടെ കേരളത്തിൽ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായ ദാമ്പത്യ കുടുംബ പ്രശ്നങ്ങൾ, എന്നേക്കാൾ കൂടുതൽ ഇവിടെ ഇരിക്കുന്ന കൗൺസിലർമാരായ അച്ഛന്മാരൊക്കെ ഇവിടെയുണ്ട്, അവർക്കൊക്കെ ഈ കാര്യങ്ങൾ ഇവിടെ നിങ്ങളെ പ്രസംഗത്തിൽ പഠിപ്പിക്കാറുണ്ട്. എന്നാൽ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇന്ന് സംഭവിക്കുന്നത് ഈ സ്നേഹാഗ്നി പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കാതെ പലപ്പോഴും പല കുടുംബങ്ങളും തകർന്നരിപ്പണമാകാണ്. ഈ ചെറിയ വാപ്പാലശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് അങ്കമാലിക്കടുത്ത ഞാൻ കുറച്ചു നാളൊരു ദമ്പതികളെ ആദരിക്കുന്ന ഒരു ചടങ്ങിൽ ചെന്നു. അത് ചുരുങ്ങിയ പാർട്ടികളൊന്നുമല്ല,
അറുപത് വർഷം പൂർത്തിയാക്കിയ ദമ്പതികളെ ആദരിക്കുന്ന ചടങ്ങാണ്. അപ്പൊ ആ ചടങ്ങിൽ സംബന്ധിച്ച് അപ്പോൾ ഒരു 80-82 വയസ്സുള്ളതായ ഒരു വല്യപ്പച്ചനും വല്യമ്മച്ചും ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചോദിച്ചു, എത്ര വർഷമായി നിങ്ങൾ വിവാഹ ജീവിതം നയിക്കുന്നത്? അപ്പോൾ ആ വല്യപ്പച്ചൻ പറഞ്ഞു, എൻ്റെ തിരുമേനി, ഇവക്ക് 10 വയസ്സ് പ്രായമുണ്ടായിരുന്നപ്പോൾ ഇവളെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നതാണ്. പോരണ വഴിക്ക് കുറച്ച് വന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ നടക്കൂല, പിന്നെ എടുത്തുകൊണ്ടാണ് വീട്ടിൽ കൊണ്ടുവന്നത്. എന്നിട്ട് ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ ആ വർഷങ്ങൾ ജീവിതം? അപ്പൊ പറഞ്ഞു, ഒത്തിരി കഷ്ടപ്പെട്ടു, 7 മക്കളുണ്ട്, പട്ടിണിയും ദാരിദ്ര്യവും പ്രയാസങ്ങളും രോഗമൊക്കെ ഉണ്ടായി. പക്ഷേ ഞങ്ങൾ കൈകൾ ചേർത്ത് പിടിച്ച് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഞങ്ങൾ മുറുകെ പിടിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തി തിരുമേനി. എല്ലാവരും ഇന്ന് നല്ല അനുഗ്രഹിക്കപ്പെട്ടു. പ്രതിസന്ധികളിൽ ഞങ്ങൾ കൈകൾ ചേർത്ത് പിടിച്ച് ദൈവത്തിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ച്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇനി ഇപ്പം എന്നാ തോന്നണേ, ഇനി ഇങ്ങനെ ഒരു 10-70 വർഷത്തോളം ജീവിച്ചാൽ കൊള്ളാമെന്നുണ്ട്? 70 വർഷം 10-75 വർഷം കഴിഞ്ഞ പാർട്ടികളാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് വേറൊരു സ്ഥലത്ത് 10 വർഷം പൂർത്തിയാക്കിയവരെ ആദരിക്കുന്ന ഒരു ചടങ്ങിൽ സംബന്ധിച്ച്. അപ്പോൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ തമാശയ്ക്ക് ഒരാളോട് ഞാൻ ചോദിച്ചു, ഇപ്പം എന്താ തോന്നണേ, എന്താ ആഗ്രഹം? അപ്പോൾ ആ ചേട്ടൻ തമാശയ്ക്കാണെങ്കിലും അദ്ദേഹം പറഞ്ഞു, തിരുമേനി, ഇതിനൊന്ന് മാറിയെടുക്കാൻ വല്ല പ്രൊവിഷനോ ഉണ്ടെങ്കിൽ, 75 വർഷം കഴിഞ്ഞവർക്ക് ഇനി ഒരു 75 വർഷത്തോടെ ഇങ്ങനെ സന്തോഷത്തോടെ ജീവിക്കണം. 10 വർഷം കഴിഞ്ഞവര് മടുത്തു, ഈ പങ്കാളി ഒന്ന് മാറിയെടുത്താൽ മതി. എവിടെയാണ് പ്രശ്നം? എന്താണ് തങ്ങളുടെ വിളിയെന്നും എന്തിനു വേണ്ടി ദൈവം പരസ്പരം ഫലമേൽപ്പിച്ചുവെന്നും മറന്നുള്ള ജീവിതം, സ്വാർത്ഥതയിലും ദൈവാശ്രയത്തിലല്ലാതെയുമുള്ള ആ ജീവിത ശൈലിയാണെന്ന് പലപ്പോഴും കുടുംബ ബന്ധങ്ങൾ തകർന്ന് തരിപ്പണമാകുന്നു, പിടിവാശിയിരിക്കുന്നു. നമ്മുടെ ജെയിംസ് അച്ഛൻ്റെ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഞാൻ രസകരമായൊരു സംഭവം വായിച്ചു. അതിനകത്ത് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്, ഇന്നത്തെ ആധുനിക കുടുംബങ്ങളിലെ ദൈവാശ്രയം മറന്ന്, ഈ സ്നേഹാജ്ഞയൊക്കെ മറന്ന് മനുഷ്യൻ ജീവിക്കുന്ന ഒരു അനുഭവം, ഒരു സ്ഥലത്ത് ഓണത്തിന് നടന്ന വടംവലി മത്സരത്തെക്കുറിച്ചാണ് ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ഒരു സംഭവം, ഒരു സ്ഥലത്ത് വടംവലി മത്സരം നടക്കുകയാണ് ഓണത്തോടനുബന്ധിച്ച്. ആ വടംവലി മത്സരത്തിൽ ഒരു വശത്ത് നിൽക്കുന്നത് നമ്മുടെ ഈ കുടുംബശ്രീയിലെ എന്തിനും പോകുന്ന നല്ല ചുറുചുറുക്കുള്ളതായ കുറച്ച് ചേച്ചിമാരാണ്. മറുവശത്ത് നിൽക്കുന്നത് ഒരാനയാണ്. ആനയും സ്ത്രീകളുമായിട്ടുള്ള വടംവലി മത്സരമാണ്. എന്താണെങ്കിലും സാധാരണഗതിയിൽ വടംവലി മത്സരമൊക്കെ വന്നു കഴിയുമ്പോൾ, കുറച്ച് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു വശത്തേക്ക് വടം കുറച്ചങ്ങ് നീങ്ങും. പക്ഷെ ഇത് ചേച്ചിമാരും വിട്ടുകൊടുക്കുന്നില്ല, ആനയും വിട്ടുകൊടുക്കൂല. കുറേ സമയം വടം ടൈറ്റായിട്ട് നിൽക്കുകയാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആനയ്ക്ക് തോന്നി, ഞാൻ എന്തിനാ ഇങ്ങനെ പിടിച്ച് വിഷമിക്കുന്നത്, ഒരു വിട്ടുവീഴ്ച ചെയ്തേക്കാമെന്ന് വിചാരിച്ച് ആന വടം അങ്ങ് വിട്ടു. പിന്നെ സംഭവിക്കുന്നത് എന്താണെന്ന് നമുക്കറിയാം. ഞാൻ പറഞ്ഞു വന്നത്, ആന പോലും വിട്ടുവീഴ്ച ചെയ്യും, പക്ഷെ കുടുംബ ബന്ധങ്ങളിലെ ഭാര്യയും ഭർത്താവും വിട്ടുകൊടുക്കൂല. അവിടെ തുടങ്ങി അനുഗ്രഹിക്കപ്പെട്ട ഒരു ഒത്തിരി കാര്യങ്ങൾ പറയാറുണ്ട്. നിങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക് ദൈവം തന്ന സ്നേഹാഗ്നി ജീവിത പങ്കാളിയിലേക്ക് പകർന്നു നൽകിക്കൊണ്ട് കൗതാർഷികമായി നൽകിയ നൽവരത്തിൽ നിറഞ്ഞു നിന്നുകൊണ്ട് മക്കളെ നിങ്ങൾ ദൈവാശ്രയത്തിൽ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തി ജീവിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമ്പോഴാണ് ആ കുഞ്ഞുങ്ങൾ അനുഗ്രഹീതരായി വളരാനിടയായിത്തീരുന്നത്. എൻ്റെ ഒരു സഹോദരൻ പുള്ളിക്കാരൻ ഇപ്പോൾ സ്വിറ്റ്സർലൻഡിൽ നിന്ന് വെക്കേഷന് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ളതാണ്, ഈ കുഞ്ഞുങ്ങൾക്കിത് പകർന്നു കൊടുത്തില്ലെങ്കിൽ ജീവിതം കണ്ടാണ് പഠിക്കുന്നത്. അവിടെ അവർ കൊച്ചുങ്ങൾ അവിടെ വെക്കേഷന് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇളയ കൊച്ച് 4-5 വയസ്സേ ഉള്ളൂ, VBS പോയിട്ട് വന്ന ദിവസമാണ്. അപ്പം ഞാൻ ചോദിച്ചു, മോളെ ഇന്ന് എന്താ VBS എന്താ പഠിപ്പിച്ചു? അപ്പോൾ പറഞ്ഞു, മാതാപിതാക്കൾ കാണപ്പെട്ട ദൈവമാണ്. ഞാൻ എൻ്റെ വക കുറച്ച് ഉപദേശത്തോടെ, നമുക്കതിനൊരു പഞ്ഞവുമില്ലല്ലോ, കൊച്ചിനോട് പറഞ്ഞത് അങ്ങനെ തന്നെയാ. മക്കളെ കൊച്ചിനതൊക്കെ പഠിപ്പിച്ച് കുറച്ചുകൂടെ ഉപദേശിച്ച് കൊടുത്തു. അപ്പനപ്പോൾ ഞെളിഞ്ഞ കാലുമേ കാലും കയറ്റി അപ്പനവിടെ സൈഡിൽ ഇരിക്കണോ. ഈ കൊച്ചിതെല്ലാം ശ്രദ്ധിച്ചു കേട്ടു. എന്നിട്ട് ഈ കൊച്ചിനോടൊരു ചോദ്യം ചോദിച്ചു, തിരുമേനി പറഞ്ഞല്ലോ മാതാപിതാക്കൾ കാണപ്പെട്ട ദൈവമാണെന്ന് പറഞ്ഞല്ലോ. ശരിയാ, 5 വയസ്സില്ല,
എന്നിട്ട് ആ കൊച്ചിൻ്റെ അടുത്ത ചോദ്യം എന്നാണെന്നറിയാമോ? തിരുമേനി, അപ്പോ ദൈവം സിഗരറ്റ് വലിക്കുമോ? ദൈവം സിഗരറ്റ് വലിക്കുമോ? അപ്പൻ ചെയിൻ സ്മോക്കറാ. കാണപ്പെട്ട ദൈവമായി കുഞ്ഞിന്റെ മുമ്പിലേക്ക് ഈ അപ്പനെ ഞാൻ പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞിന്റെ മനസ്സിലേക്ക് വന്ന ദൈവത്തിന്റെ ചിത്രം ഉൾക്കൊള്ളാൻ സാധിക്കുമോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വിശ്വാസത്തിന്റെ തിരുനാളങ്ങൾ അമ്മ മടിയിൽ നിന്ന്, വീടുകളിൽ നിന്ന്, പ്രാർത്ഥനയിലൂടെയും ജീവിത വിശുദ്ധിയിലൂടെയും നിങ്ങളുടെ മാതൃകയിലൂടെയുമാണ് അത് ലഭിക്കേണ്ടത്. രണ്ടാമതായി നാം ഉണർന്നിരിക്കേണ്ടത് പാപത്തോട് തിന്മയോട് എതിർത്ത് നിൽക്കുവാൻ വേണ്ടിയാണ്. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം പോലെ നിങ്ങളെ കീഴടക്കുവാൻ ഒരുങ്ങിയിരിക്കുമ്പോൾ ഉണർന്നിരിപ്പാൻ തക്കവണ്ണം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ വീക്ഷകളെക്കുറിച്ച്, നമ്മളുടെ പാപഭംഗിലമായ ജീവിത സരണികളെക്കുറിച്ചൊക്കെ നമ്മൾ ന്യായീകരിക്കാറുണ്ട്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം അങ്ങനെ ആയിപ്പോയി എന്ന് പറഞ്ഞ് സാഹചര്യങ്ങളെ നമ്മൾ കുറ്റപ്പെടുത്താറുണ്ട്. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 4:7 ദൈവം കായിനോട് പറയുന്ന ഒരു വാചകമുണ്ട്, പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, അത് നിന്നെ കീഴടക്കാതിരിപ്പാൻ നീ ശ്രദ്ധിച്ചുകൊള്ളുക. പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, അത് നിന്നെ കീഴടക്കാതിരിപ്പാൻ നീ ശ്രദ്ധിച്ചുകൊള്ളുവാൻ പറയുമ്പോൾ പാപത്തിൻ്റെ അടിമകളായിട്ടല്ല, സാത്താൻ്റെ അടിമകളായിട്ടല്ല, മറിച്ച് അതിനെ അതിജീവിക്കുവാനുള്ളതായ സാധ്യത ദൈവം മനുഷ്യന് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. മറ്റ് സകലത്തെയും തൻ്റെ വചനം കൊണ്ട് ദൈവം സൃഷ്ടിക്കുമ്പോൾ മനുഷ്യന് തൻ്റെ സ്വരൂപത്തിൽ തൻ്റെ കൈകൊണ്ട് മനുഷ്യനെ ദൈവം മനഞ്ഞുണ്ടാക്കി സ്വാതന്ത്ര്യവും വിവേചന ബുദ്ധിയും മനുഷ്യന് നൽകുകയാണ്. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നതും ഈ വിവേചന ബുദ്ധിയും ആത്മാവും മനുഷ്യന് ദൈവികമായി നൽകപ്പെട്ടതായ ദൈവാത്മാവും വിവേചന ബുദ്ധിയും മനുഷ്യനെ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുകയാണ്. ഇന്ന് പലപ്പോഴും എന്നാൽ മൃഗത്തേക്കാൾ താഴ്ന്ന രീതിയിൽ മനുഷ്യൻ അധപ്പതിച്ച് പാപത്തിനും വൈശാചിക ശക്തികൾക്കും വിധേയപ്പെട്ടു പോകുന്നത് നാം കാണാറുണ്ട്. ഈ അടുത്ത ദിവസം ഞാൻ കണ്ടതായ ഒരു ചിത്രം അതിനകത്ത് വളരെ രസകരമായൊരു സംഗതിയാണ്. ഭക്ഷണത്തിന് മുൻപ് നായ്ക്കൾ പ്രാർത്ഥിക്കുന്നതായ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ കാണാനിടയായി. ഭക്ഷണത്തിന് മുൻപ് അതിൻ്റെ യജമാനൻ പറയും, ലെറ്റ്സ് പ്രേ എന്ന് പറയുമ്പോൾ ആ പട്ടികളെല്ലാം പ്രാർത്ഥനയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ആമിൻ പറഞ്ഞു കഴിയുമ്പോൾ പ്രാർത്ഥിക്കുന്നു. വിവേചന ബുദ്ധിയോടുകൂടെ മനുഷ്യ നല്ലതെന്നത് ഞാൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു, ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ മുൻപിൽ വിനയത്തോടെ നടക്കുവാനും അല്ലാതെ എന്താ എന്ന് ചോദിച്ച് നമുക്ക് ദൈവം വിവേചന ബുദ്ധിയോടുകൂടെ ആത്മീയനായ മനുഷ്യന് ദൈവത്തോട് ചേർന്ന് പാപത്തെ അതിജീവിക്കുവാൻ ദൈവം ശക്തി തന്നിരിക്കുമ്പോൾ പലപ്പോഴും ഭൗതികതയുടെ അതിപ്രസരവും നിത്യതയെക്കുറിച്ചുള്ളതായ അവബോധമില്ലായ്മയും മനുഷ്യനെ പാപത്തിലേക്ക് കൊളുത്തുപോലെ വലിച്ചിഴയ്ക്കുകയാണ്. വികാരത്തിന് അടിമപ്പെട്ടുകൊണ്ട് മനുഷ്യൻ തൻ്റെ വിശുദ്ധിയും രക്ഷയുടെ അനുഭവങ്ങളും തട്ടിമാറ്റിക്കളയുകയാണ്. ഈ അവസരത്തിലാണ്, സമയപരിമിതി കൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ, പാപത്തോട് എതിർത്ത് നിൽക്കുവാൻ ദൈവത്തോട് ചേർന്ന് നിന്ന് ഉണർന്നിരുന്നു കൊണ്ട് നമ്മളായിരിക്കാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ പ്രാർത്ഥനകളിൽ പറയുന്നൊരു വാക്കുണ്ട്, എൻ്റെ വായ്ക്കൊരു കാവൽക്കാരനെയും ഇന്ദ്രിയങ്ങൾക്കൊരു കാവൽക്കാരനെയും അധരങ്ങൾക്കൊരു കാവൽക്കാരനെയും നിയമിക്കണമേ. ഇന്ന് പലപ്പോഴും ആധുനിക മനുഷ്യന് സംഭവിക്കുന്ന വീക്ഷകളും മ്ലേച്ഛതകളുടെ അടിസ്ഥാനവുമെല്ലാം ഈ ചിന്തകളില്ലാതെ വായിക്കും ഇന്ദ്രിയങ്ങൾക്കും അധരങ്ങൾക്കും ശരീരത്തിനും മനസ്സിനുമൊന്നും കരുതാനില്ലാതെ മനുഷ്യൻ ഇന്ന് ആസക്തികൾക്ക് അടിമയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് വിവേചന ബുദ്ധിയും ദൈവിക സ്വാതന്ത്ര്യവും ശരിയായി ഉപയോഗിച്ച് മനുഷ്യൻ്റെ ജീവിതത്തെ പാപത്തെ അതിജീവിക്കുവാൻ ശ്രമിക്കേണ്ടതിന് പകരമായി ഇന്ന് പാപത്തോട് എതിർക്കാൻ പോലും മനുഷ്യൻ മനസ്സ് കാണിക്കുന്നില്ല.
അത് സുഖലോലപതി ആ മനുഷ്യ പാപത്തിന്റെ അവസ്ഥയിൽ മനുഷ്യൻ അതിൽ സുഖം കണ്ടെത്തുകയാണ്. അതിനോട് ഏർക്കുന്നത് കൊണ്ട് അത് നഷ്ടപ്പെടുത്തുവാൻ ആഗ്രഹിക്കാത്ത, പണ്ടൊക്കെ മദ്യപാനവും പുകവലിയും ഒക്കെ പാപത്തിന്റെ പട്ടികയിൽ പെടുത്തിയിരിക്കുന്നുവെങ്കിൽ ഇന്ന് ആധുനിക ലോകത്ത് പണത്തോടും സ്ഥാനമാനങ്ങളോടും ഭക്ഷണത്തോടും ജീവിതത്തിൽ വ്യത്യസ്ത തലങ്ങളിലുള്ളതായ ആസക്തികള് ഇന്ന് മനുഷ്യനെ പാപിയാക്കി നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നതായ അനുഭവങ്ങളാണ്. ഇവിടെയാണ് ദാവീദിന്റെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടത്. കണ്ണുമായി എന്റെ കണ്ണുമായി ഞാനൊരു ഉടമ്പടി ഉണ്ടാക്കിയിരിക്കുന്നുവെന്ന് യോബിന്റെ പുസ്തകത്തിൽ പറയുമ്പോൾ നമ്മുടെ വികാരങ്ങളെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാതെ മനുഷ്യൻ മൃഗത്തെക്കാൾ അത് പതിച്ചു പോകുമ്പോൾ ദാവീദിന്റെ ജീവിതത്തിൽ അവന്റെ ഒരു പാപമംഗലമായ ജീവിതത്തിന്റെ അനുഭവത്തിലൂടെ സംഭവിച്ചത് എന്താണെന്ന് ദൈവോദനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദാവീദിന്റെ കുടുംബത്തിൽ നിന്ന് വാളൊഴിയാതെ നിൽക്കുകയാണ് ചെയ്യുന്നത്. മൂന്ന് തലമുറയായി ശുശ്രൂഷിച്ച ഊരിയാവിന്റെ കുടുംബം കുളം തോണ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഭാര്യമാരെ അന്യർ കൊണ്ടുപോകുന്നു. കുടുംബകലഹം മൂലം സഹോദരൻ സഹോദരിയെ മാനഭംഗപ്പെടുത്തി. മൂന്ന് പുത്രന്മാർ വാളിനിരയായി തീർന്നു. മകൻ കൊല്ലുമെന്ന് ഭയന്ന് ദാവീദ് ഗുഹയിൽ പോയി ഒളിച്ചിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, പാപത്തെ സൗകര്യത്തോട് സുഖത്തോടുകൂടെ എൻജോയ് ചെയ്യുമ്പോൾ ആസ്വദിക്കുമ്പോൾ ഓരോ പാപത്തിന്റെ പ്രവൃത്തികളിലും നാശത്തിന്റെ ഒരു വിത്ത് വിതയ്ക്കപ്പെടുകയാണ്. ഓരോ പാപപ്രവൃത്തികളിലും പാപത്തിന്റെ നാശത്തിന്റെ വിത്ത് വിതയ്ക്കപ്പെടുകയാണ്. ആധുനിക ലോകത്ത് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലേക്ക് നോക്കിയാൽ എന്താണ് നമുക്ക് സംഭവിച്ചിരിക്കുന്നതെന്ന്, ഭയാനകമായ അവസ്ഥകൾ, ഒത്തിരി നേട്ടങ്ങളും. ഒരു 15-25 വർഷം മുൻപ് എത്ര വാർക്ക വീടുകൾ നമ്മുടെ ഗ്രാമങ്ങളിലുണ്ടായിരുന്നു. ഭൗതികമായ സൗകര്യങ്ങൾ, കാറില്ലാത്ത കുടുംബങ്ങളില്ല, ഭക്ഷണത്തിന് മുട്ടില്ല. എന്നാൽ ഇന്ന് മനുഷ്യൻ മൃഗത്തേക്കാൾ താണുപോകുന്ന സംഭവങ്ങൾ, ഏറ്റവും സുരക്ഷിതമെന്ന് നമ്മൾ ചിന്തിച്ചിരുന്ന കുടുംബങ്ങൾ, ആ കുടുംബം പോലും ഇന്ന് ഒരു പെൺകുഞ്ഞിന് സുരക്ഷിതമല്ലാത്ത, ഞാൻ വിശദീകരിക്കുന്നില്ല, അനുഭവങ്ങൾ. ഇന്ന് സ്കൂളുകളിലും കോളേജുകളിലും സമൂഹത്തിലും മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും സെക്സ് റാക്കറ്റുകൾ, അത് വിൽക്കാനായി അപ്പനും അമ്മയും കുഞ്ഞിന്റെ ശരീരം വിറ്റ് ജീവിക്കുന്ന സുഖലോലുപതയ്ക്കു വേണ്ടി ജീവിക്കുന്നതായ സോദോം ഗൊമോറയുടെ അനുഭവത്തിലേക്ക് മാറ്റപ്പെടുന്നത് കണ്ണടച്ചിരുന്ന് നമ്മൾ മൗനികളായിരിക്കാൻ ഇടയാകരുതെന്ന് ഈ വേദഭാഗത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തിട്ട്. നമ്മുടെ യുവതലമുറ, ഇനിങ്ങാന്നത്തെ പത്രത്തിലാണെന്ന് തോന്നുന്നു, ഞാൻ എനിക്ക് വളരെ വേദന തോന്നി, കൊട്ടേഷൻ ഗുണ്ടാസംഘത്തിന്റെ അതിനകത്ത് 5 ചെറുപ്പക്കാരുടെ പേരുകൾ, 5 ക്രിസ്ത്യാനികൾ. ചിന്തിക്കണം ക്രിസ്ത്യാനിയുടെ മഹത്വം. ഈ ഭാരതഭൂമിയിൽ സാക്ഷ്യത്തോടുകൂടെ ജീവിക്കേണ്ടത് യുവതലമുറ. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ ഒത്തിരി പഠിച്ച് നല്ല നന്മകളുള്ളവരൊക്കെ ആയ കുഞ്ഞുങ്ങളാണ്. പക്ഷെ പലപ്പോഴും തെറ്റേതാണ് ശരിയേതാണെന്ന് തിരിച്ചറിവില്ലാതെ പലപ്പോഴും തിന്മയുടെ മാർഗത്തിലൂടെ ചരിച്ച് നമ്മുടെ യുവതലമുറ മുന്നോട്ട് പോകുമ്പോൾ തിന്മ പ്രവൃത്തികൾക്ക് അതിനോടുള്ള ആസക്തി വർദ്ധിച്ച് ദൈവത്തെ അറിയാതെ പാപത്തിന് അടിമപ്പെട്ടു പോകുന്നതായ ഒരു തലമുറയിലൂടെ 6-7 ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പോലും ഈ അടുത്ത കാലങ്ങളിൽ പത്രങ്ങളിലൂടെ കാണുന്ന നിങ്ങൾക്കറിയാം, അനേക റാക്കറ്റുകളിൽ പെട്ടുകൊണ്ട് നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്റർനെറ്റിന്റെ അമിതമായ ഉപയോഗം, അശ്ലീല വെബ്സൈറ്റുകളുടെ അമിതമായ സ്വാധീനം, ഇതിലെല്ലാം പെട്ടുകൊണ്ട് കണ്ണുകളെ കൊത്തിവലിക്കുന്നതായ, തിന്മയിലേക്ക് വലിക്കുന്നതായ അനുഭവങ്ങളിലൂടെ നമ്മുടെ യുവതലമുറ പാപത്തിലേക്ക് വഴുതി വീണ് ഓരോ അനുഭവങ്ങൾ പറയാൻ നോക്കിക്കഴിഞ്ഞാൽ മണിക്കൂറുകൾ വേണം. കോട്ടയത്തിനടുത്തുള്ളതായ ഒരു അമ്മ വേദനയോടെ വന്ന് പറഞ്ഞു, കൊച്ചിനെ 3 സെന്റ് സ്ഥലമേ ഉള്ളൂ, കടമെടുത്ത് ബാങ്കിൽ ലോൺ എടുത്ത് ഒരു കൂരയിലാണ് താമസിക്കുന്നത്, 2 പെൺകുഞ്ഞുങ്ങളാ, വിധവയാണ്, കൊച്ചിനെ പഠിപ്പിക്കാൻ വിട്ടു നഴ്സിംഗിന് ബാംഗ്ലൂര്. ആ കൊച്ചവിടെ ചെന്നിട്ട് എല്ലാം മറന്ന്, തന്റെ അമ്മയെയും അനുജത്തിയെയും എല്ലാം മറന്നു, അവിടെയുള്ള ഒരുത്തരുമായി പ്രണയത്തിലായി, ആ നാളുകളിൽ തന്നെ ഗർഭിണിയുമായി. ഇപ്പൊ വീട്ടിലേക്ക് നാട്ടിലേക്ക് തിരിച്ചു വരാൻ നിവൃത്തിയില്ല, പഠനം അവസാനിപ്പിച്ചു, ബാങ്കിൽ നിന്ന് ഡെപ്തി നോട്ടീസ് വന്നു. ആ അമ്മ വന്നുകൊണ്ട് പറയുകയാണ്, എന്റെ മോളും ഞാനും ഇനി ആത്മഹത്യയല്ലാതെ വേറെ മാർഗമില്ല. യുവതലമുറയോട് ഞാൻ പറയുകയാണ്,
പ്രതീക്ഷകളോടെ സകലവും നിങ്ങൾക്കായി ത്യജിക്കുന്ന മാതാപിതാക്കള്, നിങ്ങൾക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങള്, സാധ്യതകള്, ഇതെല്ലാം താൽക്കാലികമായ പാപഭംഗിലമായ നമ്മെ കൊത്തിവലിക്കുന്നതായ തിന്മകളിലേക്ക് ആഴ്ന്നിറങ്ങിപ്പോകാതെ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയിൽ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് ദൈവം തരുന്ന സ്വാതന്ത്ര്യം അനുഭവിച്ച് നമ്മുടെ ജീവിതത്തെ നമുക്ക് മുന്നോട്ട് നയിക്കാം. നമ്മുടെ ശിരസ്സുകളെ ദൈവസന്നിധിയിൽ നമുക്ക് വണങ്ങാം. കാരുണ്യവാനായ ഞങ്ങളുടെ ദൈവമേ, ഈ കഴിഞ്ഞ 5 ദിവസക്കാലം അവിടുത്തെ വചനത്തിലൂടെ ഞങ്ങളെ അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുവാനും ഞങ്ങൾ എവിടെയായിരിക്കുന്നു തിരിച്ചറിയുവാനും പാപത്തോട് യാത്ര പറഞ്ഞ് വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് മാമോദീസായിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച വിശുദ്ധിയുടെയും ദൈവകൃപയുടെയും ചൈതന്യം നഷ്ടപ്പെട്ടു പോകാതെ, നീ തന്നതായ അനുഗ്രഹീതമായ കുടുംബം തകർന്ന തരിപ്പണമായി പോകാതെ, ആരോഗ്യം തന്ന നിന്റെ കൃപകൾ വിസ്മരിച്ചുകൊണ്ട് ഞങ്ങളുടെ ശരീരത്തെ നശിപ്പിച്ച് സമാധാനം നഷ്ടപ്പെടുത്തി ദൈവമേ ഞങ്ങൾ ഇന്ന് അലയുകയാണെങ്കിൽ, പിശാച് അലറുന്ന സിംഹം പോലെ അലഞ്ഞ് നടക്കുമ്പോൾ കർത്താവേ ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അറകളിലേക്കൊന്ന് കടന്നു ചെല്ലുവാൻ ഈ രീതിയിൽ ഇന്ന് ഞാൻ യാത്ര തുടർന്നാൽ ഞാൻ ഇവിടെ ചെന്ന് അവസാനിക്കുമെന്ന്, പൗരോഹിത്യവൃത്തിയിലേക്ക് നിന്റെ ജനത്തെ നയിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങൾക്ക് ദൈവമേ ഞങ്ങളുടെ പാതകൾ, ഞങ്ങളുടെ വിശുദ്ധി, നൽകിയ പൗരോഹിത്യ നൽവരം വിശുദ്ധിയിലേക്ക് നയിക്കുവാൻ അവിടുന്ന് തന്ന കൃപകളെല്ലാം മറന്നാണോ ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങളുടെ ജനത്തിന് ഞങ്ങളെ കണ്ടുകൊണ്ട് വിശുദ്ധരായി ജീവിപ്പാൻ ദൈവമേ ഞങ്ങളുടെ ജീവിതം ഇന്ന് നിനക്ക് സമർപ്പിച്ചിട്ടുള്ളതാണോ എന്ന് പരിശോധിക്കുവാൻ, കുടുംബങ്ങളിൽ ദൈവം തന്ന അനുഗ്രഹീതമായ സാഹചര്യങ്ങളെല്ലാം സ്വാർത്ഥത കൊണ്ട് പാപം കൊണ്ട് നഷ്ടപ്പെടുത്തി സമാധാനം നശിച്ച് മക്കൾക്ക് മാതാപിതാക്കൾക്ക് ജീവിത പങ്കാളിക്ക് തോരാത്ത കണ്ണുനീരായി എൻ്റെ ജീവിതം മാറിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവമേ ഒരു തിരിച്ചറിവ്, തിരിച്ചുവരവ്, നിന്നിലേക്കൊന്നായി ചേരുവാൻ. വിശുദ്ധനായ അഗസ്തിൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞങ്ങൾ ഓർക്കുകയാണ്. അവർ ഹാർട്ട്സ് ആർ സോ റെസ്റ്റ്ലെസ് അണ്ടിൽ ദേ റെസ്റ്റ് ഇൻ ദീ. പരമകാരുണികനായി ഞങ്ങളുടെ ദൈവമേ, ഇന്ന് സമാധാനമില്ലാതെ ഞങ്ങൾ അലയുകയാണ്. ഞങ്ങളുടെ പണത്തിന് ഞങ്ങളെ സമാധാനം തരുവാൻ സാധിക്കുന്നില്ല. പ്രതീക്ഷയർപ്പിച്ച പലതിനും സാധിക്കുന്നില്ല. ദൈവമേ നീ മാത്രമാണല്ലോ ഞങ്ങൾക്ക് സമാധാന പ്രഭുവായിട്ടുള്ളത്. ആ പാപിനിയെ പോലെ കണ്ണുനീരിനാൽ നിന്റെ പാദങ്ങൾ കഴുകി കർത്താവേ കരുണയ്ക്കായി ഞാൻ യാചിക്കുന്നു. എൻ്റെ ദൈവമേ എന്നെ ചേർക്കണമേ, എനിക്കൊരു പുതിയ ജീവിതം തരണമേ. ഇന്നിവിടുന്ന് കടന്നു പോകുമ്പോൾ പഴയ പാപമംഗലമായ ജീവിതത്തോട് യാത്ര പറഞ്ഞ് വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് തിരുമുഖത്തേക്ക് നോക്കി സമാധാനത്തോടെ മടങ്ങുവാൻ എന്നെ ശക്തീകരിക്കണമേ. എൻ്റെ കർത്താവേ, കരുണയുടെ കടലായ എൻ്റെ ദൈവമേ, നിന്റെ കരുണയാൽ എന്നെ കഴുകി വെടിപ്പാക്കണമേ. എൻ്റെ കുടുംബത്തിൽ സമാധാനമില്ല. മക്കളെക്കുറിച്ചുള്ള വേദനകൾ, ജീവിത പങ്കാളിയെക്കുറിച്ചുള്ളതായ ആകുലതകൾ, രോഗം എന്നെ കാർന്നു തിന്നുന്നു. എൻ്റെ ദൈവമേ, അനേക വൈദ്യന്മാർ ചികിത്സിച്ചു, എൻ്റെ കർത്താവേ സൗഖ്യമില്ല. നീ മാത്രം ആശ്രയം. എൻ്റെ ദൈവമേ, കുരുടനെയും മുടന്തരെയും കുഷ്ഠരോഗിയെയും സൗഖ്യമാക്കി. എൻ്റെ ദൈവമേ, നിന്റെ അത്ഭുതമേറിയ കരത്താൽ എൻ്റെ നാഥ എന്നെ സ്പർശിക്കണമേ. കാനാവിലെ കൽഭരണികൾ, 6 കൽഭരണികൾ വെള്ളം നിറച്ച് രുചിയില്ലാത്ത വെള്ളത്തെ 7-ാമനായി നീ എവിടെ വന്ന് സ്പർശിച്ചപ്പോൾ ദൈവമേ അത് വിരുചികരമായ വീഞ്ഞായി തീർന്നുവെങ്കിൽ ഇന്ന് എൻ്റെ കുടുംബം ആ 6 കൽഭരണികൾ പോലെ രുചികരമല്ലാത്ത ജീവിത സരണികളായിരിക്കുന്നു. എൻ്റെ കർത്താവേ നീ എന്ന് സ്പർശിച്ച് എൻ്റെ വീട്ടിലേക്ക്, എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വന്ന്, എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് എന്നെ ഒന്ന് സ്പർശിച്ച് എൻ്റെ ജീവിതത്തെ അനുഗ്രഹകരമാക്കി തീർക്കണമേ. പ്രാർത്ഥിക്കാൻ പോലും കഴിവില്ല. പിശാച് എന്നെ അകപ്പെടുത്തിയിരിക്കുന്നു. എൻ്റെ ദൈവമേ എനിക്ക് ശക്തി തരയണമേ. ഏതോമ്പിൻ്റെ അനുഗ്രഹീത ദിവസങ്ങളിൽ കുമ്പസാരത്തിൻ്റെ അനുഭവത്തിലൂടെ എൻ്റെ കർത്താവേ എന്നെ തിരിച്ചറിയുവാൻ, ഉപേക്ഷിക്കേണ്ടവയെ ഉപേക്ഷിക്കുവാൻ, വിശുദ്ധിയോടെ ജീവിപ്പാൻ, പരിശുദ്ധാത്മാവിൽ നിറയുവാൻ കരുണ ചെയ്യണമേ.
എൻ്റെ മകനെ, എൻ്റെ മകളെ, നിന്റെ ശബ്ദം കേൾക്കുവാൻ ആ ഭാവിനിയോട് നീ സമാധാനത്തോടെ പോകുവാൻ പറഞ്ഞതുപോലെ മാറോട് ചേർത്ത് നിൽക്കുവാൻ, ചേർത്താശ്വസിപ്പിക്കുവാൻ നിൽക്കുന്നതിൻ്റെ കരങ്ങളിൽ കർത്താവെ ചേർന്ന് നിൽക്കുന്നു. എൻ്റെ നാഥ, എന്നെ നീ ചേർത്ത് പിടിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ സൗഖ്യപ്പെടുത്തണമേ. എൻ്റെ കുടുംബത്തെ, ഞാൻ ശുശ്രൂഷിക്കുന്ന ഇടവകയെ, ദൈവമേ ഈ ദേശം മുഴുവനെയും അനുഗ്രഹിച്ച് അവിടെ നിന്ന് സമാധാനത്തോടെ കാത്തുകൊള്ളണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ, വഴി നടത്തണമേ, പരിപാലിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ.